നമസ്കാരം. കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ അന്വേഷണം നീണ്ടുപോയാൽ തീർച്ചയായും നഷ്ടമുണ്ടാവുന്നത് ദിലീപിന് തന്നെയാണെന്ന് ക്രിസ്ത്യൻ കൗൺസിൽ അംഗം കെന്നഡി കരിമ്പിൻ കാലായിൽ പറയുന്നു. അദ്ദേഹം ഒരു ജനപ്രിയ നായകനായിരുന്നു. എന്നാൽ കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ അദ്ദേഹത്തിന്റെ ഇമേജ് വല്ലാതെ താഴ്ന്നു. പ്രൊജക്റ്റുകൾ എല്ലാം തടസ്സപ്പെട്ടു. ഇപ്പോൾ തന്നെ നോക്കിയാൽ നമുക്കത് കാണാൻ കഴിയും. മറ്റ് സകല പണികളും മാറ്റിവെച്ച് പോലീസിന്റെ ചോദ്യം ചെയ്യലിനായി രാവിലെ മുതൽ ഹാജരാവേണ്ടി വരുന്നു. അതുകൊണ്ട് തന്നെയായിരിക്കും കേസ് എത്രയും പെട്ടെന്ന് തീർക്കാൻ വേണ്ടി അദ്ദേഹം ശ്രമിക്കുന്നതെന്നും കെന്നഡി കരിമ്പിൻ കാല പറയുന്നു. ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ദിലീപിന് അനുകൂലമായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബാലചന്ദ്രകുമാറിന്റെ വാക്കുകൾ നമ്മൾ വിശ്വസിക്കുകയാണെങ്കിൽ അതിൽ പകുതി മാത്രം നമുക്ക് എടുക്കാൻ സാധിക്കില്ലല്ലോ. ബാലചന്ദ്രകുമാർ ആ വീട്ടിൽ കണ്ടതും കേട്ടതുമൊക്കെ പറയുന്ന എന്ന നിലയിലാണ് ആ സാക്ഷിക്ക് ഒരു പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ദിലീപല്ല പ്രതിയെന്ന് ബാലചന്ദ്രകുമാർ തന്നെ പറഞ്ഞു കഴിഞ്ഞു. മറ്റൊരു സ്ത്രീയെ രക്ഷപ്പെടുത്താൻ നോക്കി നമ്മൾ പ്രതിയായെന്നാണ് ബാലചന്ദ്രകുമാർ പുറത്തുവിട്ട് ശബ്ദ സന്ദേശത്തിൽ ദിലീപ് പറയുന്നത്. എന്തുകൊണ്ട് അത് വിശ്വസിച്ചുകൂടാ? അങ്ങനെയൊരു സാധ്യത കൂടിയില്ലേ? അങ്ങനെയെങ്കിൽ ഈ കേസ് എവിടെ ചെന്ന് നിൽക്കും? അതുകൊണ്ടാണ് ബാലചന്ദ്രകുമാറിന്റെ മൊഴികളിൽ പൊരുത്തക്കേടുണ്ടെന്ന് പറയുന്നത്. ദിലീപുമായി തെറ്റിയതിലൂടെ ആ പ്രൊജക്ട് കയ്യിൽ നിന്നും പോയതിലുള്ള മോഹഭംഗം ആണെങ്കിൽ അത് തുറന്നു പറയണമെന്നും കെന്നഡി കരിമ്പിൻ കാല ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പറയുന്നു. എന്നാൽ ദിലീപുമായുള്ള സിനിമ ഞാനായിട്ട് തന്നെ വേണ്ടെന്ന് വെച്ചതാണെന്നായിരുന്നു കെന്നഡിക്ക് മറുപടിയായി ബാലചന്ദ്രകുമാർ അഭിപ്രായപ്പെട്ടത്. ഞാൻ കൊടുത്തിട്ടുള്ള പരാതിൽ റാഫിയുടെ പേരൊക്കെ പറയേണ്ടി വന്നിരുന്നു. ആ സാഹചര്യത്തിൽ അതിൻ്റെ ഒരു വിശ്വസ്തതയൊക്കെയാവും പോലീസ് അദ്ദേഹത്തെ തന്നെ വിളിച്ച് ചോദിച്ചതെന്നും ബാലചന്ദ്രകുമാർ പറയുന്നു. സത്യസന്ധമായി പറയുകയാണെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു ദിവസമാണെന്ന്, ഞാനൊരു സിനിമാ കഥയും എഴുതി ദിലീപിൻ്റെ അടുത്തേക്ക് ചെന്നു, ആ കഥയുടെ തിരക്കഥയൊന്നും ഇഷ്ടപ്പെടാത്തതിനാൽ ദിലീപ് പറഞ്ഞ് വിട്ടതിലുള്ള ദേഷ്യമാണ് ബാലചന്ദ്രകുമാറിന് ഇപ്പോഴെന്നാണ് ദിലീപ് അനുകൂലികളായ ചിലർ ചാനലുകളിൽ വന്ന് ഇപ്പോൾ പറയുന്നത്. അത്തരക്കാരൊക്കെ ഇന്ന് റാഫി പോലീസിന് കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റ് വായിച്ചാൽ കൊള്ളാം. എനിക്ക് ദേശീയ അവാർഡ് കിട്ടുന്നതിന് തുല്യമായ ഒരു വാക്ക് ഇന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. കഥയും തിരക്കഥയും ബാലചന്ദ്രകുമാറിൻ്റെതാണ്. നല്ല രസകരമായ തിരക്കഥയാണ്. ഞാനത് പോളിഷ് ചെയ്യാൻ വേണ്ടി വന്നതാണ് എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. 30 സിനിമകൾ ചെയ്തതിൽ 29 ഹിറ്റ് കൊടുത്ത ഒരു തിരക്കഥാകൃത്ത് അങ്ങനെ പറഞ്ഞപ്പോൾ അതിനേക്കാൾ വലിയൊരു അവാർഡ് വേറെയില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് താരെന്നും അദ്ദേഹം പറയുന്നു. ഇതൊന്നും മനസ്സിലാക്കാതെയാണ് ദിലീപിന് വേണ്ടി ജയ് വിളിക്കുന്ന ആളുകൾ സംസാരിക്കുന്നത്. 1,50,000 രൂപയ്ക്കാണ് റാഫി എന്ന ആളെ ഈ സിനിമ എഴുതാൻ കാർണിവൽ പിക്ചേഴ്സ് വിളിച്ചത്. ഗ്രാൻഡിന്റെ ബാനറിൽ ഈ പടം കൊടുക്കുന്നത് ബുദ്ധിമുട്ടാണെന്നും കാർണിവലിന് കൊടുക്കാമെന്നും പറയുന്നതും ദിലീപാണ്. എനിക്ക് 50,00,000 രൂപ വാങ്ങിച്ചു തരാമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടിരുന്നു. ഇക്കാര്യങ്ങൾ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. എന്നാൽ അന്ന് ആരും അത് വിശ്വസിച്ചിരുന്നില്ല. എന്നാൽ റാഫി തന്നെ അക്കാര്യങ്ങൾ ഇന്ന് പറയുന്നു. കാർണിവലിൽ നിന്നാണ് റാഫി അഡ്വാൻസ് വാങ്ങിക്കുന്നത്. ഞാൻ എഴുതിയ തിരക്കഥ തന്നെയായിരുന്നു തിരുത്താനും മറ്റുമായി അദ്ദേഹം സ്വീകരിച്ചത്. ഞാനും ദിലീപുമായി ഏതെങ്കിലും തരത്തിലുള്ള വൈരാഗ്യമുള്ളതായി അറിയില്ലെന്നും റാഫി പറഞ്ഞിട്ടുണ്ട്. ഈ സിനിമയിൽ നിന്നും ഒഴിവാകുന്നതിനെക്കുറിച്ച് ഞാൻ ദീർഘമായി ആലോചിച്ചാണ് തീരുമാനം എടുത്തതെങ്കിലും റാഫി അത് പെട്ടെന്നായിരുന്നു അറിയുന്നത്. മാനസികമായി പൊരുത്തപ്പെട്ട് പോകാൻ കഴിയാത്തതിനാൽ സിനിമയിൽ നിന്നും ഒഴിവാകുന്നു എന്നായിരുന്നു ഞാൻ അദ്ദേഹത്തെ അറിയിച്ചത്. 15 മിനിറ്റോളം ഞങ്ങൾ അക്കാര്യത്തിൽ കുറിച്ച് സംസാരിക്കുകയും ചെയ്തു. അന്ന് രാത്രിയാണ് ഞാൻ ദിലീപിന് മെസ്സേജ് അയക്കുന്നത്. റാഫിയോട് സംസാരിച്ച കാര്യമൊക്കെ അദ്ദേഹത്തോട് പറയുന്നു. സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഞാൻ പിൻവാങ്ങിയത്. റാഫി സാർ എന്നെ ഒരുപാട് ഉപദേശിച്ചിരുന്നു. ദിലീപിൻ്റെ സിനിമയാണ്, അത് ഉപേക്ഷിക്കരുത് എന്നൊക്കെയായിരുന്നു അദ്ദേഹം പറഞ്ഞത്. ഈ സബ്ജക്റ്റ് ഹിന്ദിയിൽ റീമേക്ക് ചെയ്യാൻ വേണ്ടി സൽമാൻ ഖാൻ്റെ മാനേജറായ ഒരു വനിത ചോദിച്ചിരുന്നു. ദിലീപിൻ്റെ ബോഡി ഗാർഡ് ഹിന്ദിയിലേക്ക് കൊണ്ടുപോയതും അതുകൊണ്ടൊക്കെ തന്നെയാണ് 6-7 വർഷം ഞാൻ ഈ കഥയുടെ പിറകിൽ തൂങ്ങി പിടിച്ചിരുന്നതെന്നും ബാലചന്ദ്രകുമാർ പറയുന്നു. പറക്കും പപ്പൻ പടം അനൗൺസ് ചെയ്യുന്നതിന് മുന്നോടിയായി ദിലീപ് എന്നെ വിളിച്ച് സംസാരിച്ചിരുന്നു. മറ്റൊരാൾ ഇതുപോലത്തെ ഒരു സൂപ്പർ ഹീറോയുടെ പടം മലയാളത്തിൽ ചെയ്യുന്നുണ്ടായിരുന്നു ായിരുന്നു ദിലീപ് പറഞ്ഞത്. ആ പടം അടുത്തിടെ മലയാളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞതായും മിന്നൽ മുരളിയുടെ പേര് പറയാതെ തന്നെ ബാലചന്ദ്രകുമാർ സൂചിപ്പിക്കുന്നു. അവർ ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ എനിക്ക് ആ പടം ചെയ്യണം, അതുകൊണ്ടൊന്ന് അനൗൺസ് ചെയ്യട്ടെ എന്നൊക്കെ ദിലീപ് ചോദിച്ചിരുന്നു. മറ്റൊരു പടം ചെയ്യാൻ പോകുന്നതിൽ ധൃതി പിടിച്ചിട്ടാണ് പെട്ടെന്ന് കയറി പറക്കും പപ്പൻ പ്രഖ്യാപിക്കുന്നത്. ഇതൊക്കെ എനിക്കറിയാം. ആ പടം ആദ്യം പ്രഖ്യാപിച്ചതിൽ എനിക്ക് യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ലെന്നും ബാലചന്ദ്രകുമാർ പറയുന്നുണ്ട്. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി തത്വമേ ന്യൂസിൻ്റെ എല്ലാ പ്ലാറ്റ്ഫോമും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യൂ.